സംസ്ഥാന സർക്കാർ ആശുപത്രികൾക്ക് മികവിന്റെ നല്ല മാതൃകയാവുകയാണ് പുന്നലൂർ താലൂക്ക് ആശുപത്രി. സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സർക്കാർ ആശുപത്രിയെ തേടി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് പുരസ്കാരവും എത്തി. തുടർച്ചയായി നാലാം തവണയാണ് എക്സലൻസ് പുരസ്കാരം പുന്നലൂർ താലൂക്ക് ആശുപത്രി സ്വന്തമാക്കുന്നത്. സർക്കാർ ആശുപത്രി എന്ന് കേൾക്കുമ്പോഴേ മുഖം ചുളിക്കുന്നവരിൽ ഏറെയും കുറ്റപ്പെടുത്തുന്നത് വൃത്തിഹീനമായ ആശുപത്രിയെയും പരിസരങ്ങളെയുമാണ്. എന്നാൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കൊന്ന് വന്നാൽ ഈ അഭിപ്രായമെല്ലാം മാറും. വൻകിട സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന ശുചിത്വം, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഒപ്പം മികച്ച ചികിത്സാ സൗകര്യങ്ങളും. ഈ മികവിന്റെ അംഗീകാരമെന്നോണം തുടർച്ചയായ നാലാം തവണയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് പുരസ്കാരം പുനലൂർ താലൂക്ക് ആശുപത്രിയെ തേടിയെത്തി. ആയിരത്തിലേറെ പേരാണ് ദിവസവും ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്നത്. 300 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനവുമുണ്ട്. സൂപ്രണ്ട് ആർ ഷാഹിർഷായുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ കൂട്ടായ പരിശ്രമമാണ് ആശുപത്രിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായകരമായത്. പിന്തുണയുമായി നഗരസഭയുമുണ്ട്. 10,000 പേരെന്നും ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പൊ ഇവിടെ വരുന്ന വേസ്റ്റിന്റെ പ്രശ്നം ഭയങ്കര വളരെ ഭീകരമാണ്. പക്ഷെ അത് സുന്ദരമായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ആശുപത്രി കോർണറിൽ പോലും ഒരാള്, നമ്മുടെ പഴയ കെട്ടിടങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ഒരു മൂലയ്ക്ക് പോലും ഒരാള് ഒരു കാർക്കി തുപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒരു വീട് കുത്തി എറിഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. 67 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ മന്ദിരം പൂർത്തിയാകുന്നതോടെ കൂടുതൽ മികച്ച സൗകര്യങ്ങൾ രോഗികൾക്ക് നൽകാനാകുമെന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.